ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കോവിഡ് കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച ധനസഹായം കിട്ടിയില്ലെന്ന് പരാതി. തൊഴിൽ നഷ്ടപ്പെട്ട ക്ഷേമനിധിയിൽ അംഗമായവർക്ക് 2000 രൂപ വീതം നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ മാസം 1 കഴിഞ്ഞിട്ടും 4-ൽ 1 പേർക്ക് മാത്രമേ സഹായം കിട്ടിയിട്ടുള്ളൂ. ജില്ലയിൽ 30,000-ൽ അധികം ക്ഷേമനിധി അംഗങ്ങളുണ്ട്. ഇതിൽ 13,000 പേർക്ക് മാത്രമേ പണം കിട്ടിയിട്ടുള്ളൂ. ക്ഷേമനിധി അംഗത്തിന് നൽകുന്നതിനു പകരം ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രം നൽകുമെന്നാണ് അധികൃതർ പറയുന്നത്. മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിൽ ഏറെയും കൂട്ടുകുടുംബസ്ഥിതിയാണ് ഇപ്പോഴും. ഈ സാഹചര്യത്തിൽ ഒരു വീട്ടിലെ ഒരാൾക്ക് മാത്രം എന്ന നിലപാടിൽ പ്രതിഷേധം ഉയർന്നു. ലോക്ക്ഡൌണിൽ ഇളവ് വരുത്തിയെങ്കിലും സ്ഥിരമായി കടലിൽ പോകാൻ പറ്റുന്ന മത്സ്യത്തൊഴിലാളികൾ കുറവാണ്. മീൻ ആവശ്യത്തിന് കിട്ടാത്തതുകൊണ്ട് പലർക്കും സാമ്പത്തിക നേട്ടവുമില്ല. ഈ സാഹചര്യത്തിൽ അർഹരായ എല്ലാവർക്കും മന്ത്രി പ്രഖ്യാപിച്ച സഹായം ഉടൻ വിതരണം ചെയ്യണമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് സതീശൻ കുര്യാടി ആവശ്യപ്പെട്ടു. കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം 50 ദിവസം കഴിഞ്ഞിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് എത്തി. നേരത്തെ പ്രളയകാലത്തും സർക്കാർ ഇതുപോലെ 2000 രൂപ വീതം ഓരോ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധികൾക്ക് നൽകുമെന്ന് വാഗ്ദാനം നൽകി. എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു പൈസ പോലും ആ ഇനത്തിൽ മത്സ്യത്തൊഴിലാളികൾ ലഭിച്ചു. കോവിഡ് 19 കാലത്തും തൊഴിൽ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് 2000 രൂപ വീതം ധനസഹായം നൽകുമെന്ന് പ്രത്യേക പത്രസമ്മേളനം വിളിച്ച് പിന്നെ ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയപ്പം പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് 53 ദിവസമായി. എന്നാൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളിൽ 1/3 പേർക്ക് മാത്രമേ ആ പൈസ അനുവദിച്ചു. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ തന്നെ 34,000-ത്തോളം വരുന്ന ക്ഷേമനിധി അംഗങ്ങളിൽ 13,000-ത്തോളം വരുന്ന അംഗങ്ങൾക്ക് മാത്രമാണ് വിതരണം നൽകിയത്. ഇത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് മുഴുവൻ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് കൊടുക്കുന്നില്ല, ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രമേ ഈ പൈസ അനുവദിക്കുന്നുള്ളൂ എന്ന്. ഇത് നേരത്തെ ഫിഷറീസ് മന്ത്രി പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. നേരത്തെ മുഴുവൻ ക്ഷേമനിധി മത്സ്യത്തൊഴിലാളികൾക്കും കൊടുക്കുമെന്ന് പറഞ്ഞത് ആ തീരുമാനത്തെ ആ പ്രഖ്യാപനത്തെ തന്നെ അട്ടിമറിക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തത്. ഇത് നേരത്തെയും മത്സ്യത്തൊഴിലാളികളുടെ ചെയ്തതാണ്. ഇപ്പം ഇത് കോവിഡ് 19 കാലത്ത് തന്നെ മത്സ്യത്തൊഴിലാളി സഹായിക്കാൻ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ദൃശ്യമാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളും നമ്മൾ മനസ്സിലാക്കി. എന്തൊക്കെയാണ് പ്രഖ്യാപിച്ചത്? മത്സ്യ ഫണ്ട് വഴി മത്സ്യത്തൊഴിലാളികൾക്ക് വായ്പയില്ലാതെ സഹായം, ഒരു പൈസ ഇന്ന് വരെ ഒരു മത്സ്യത്തൊഴിലാളിക്ക് കൊടുത്തില്ല. കാരണം അത് വെക്കുമ്പോൾ തന്നെ കൊടുക്കുമ്പോൾ തന്നെ അതിന് പ്രത്യേക ഒരു മാനദണ്ഡം വെക്കും. ആ മാനദണ്ഡങ്ങളൊന്നും മത്സ്യത്തൊഴിലാളി ഉൾപ്പെടാത്ത മാനദണ്ഡങ്ങളായി. കാരണം ഈ സൊസൈറ്റികൾ മുഴുവൻ തിരിച്ചടവ് വന്ന സൊസൈറ്റി ആയിരിക്കണം. 2 വർഷത്തോളമായി മത്സ്യബന്ധനത്തിനിടെ മത്സ്യബന്ധനം വളരെ മോശമായ രീതിയിലായതുകൊണ്ട് തന്നെ വറുതിയിലും പട്ടിണിയിലുമാണ് മത്സ്യത്തൊഴിലാളികൾ. മത്സ്യലഭ്യതക്കുറവ് മൂലം മത്സ്യബന്ധനത്തിന് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടത് കാരണം കുറേ കാലമായി മത്സ്യത്തൊഴിലാളി വറുതിയിട്ടുണ്ട്. അപ്പോൾ ചില നേരത്തെ തന്നെ നല്ല രീതിയിൽ തിരിച്ചടച്ചിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പോലും തിരിച്ചടവ് അസാധ്യമായി, പൂർണ്ണമായ തിരിച്ചടവ് അസാധ്യമായി. അപ്പോൾ പൂർണ്ണമായി തിരിച്ചടവുള്ളവർക്ക് മാത്രമേ സഹായം കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ മാനദണ്ഡം വെച്ച് കൊടുത്തപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളിക്ക് പോലും ഒരു സഹായവും ഈ സർക്കാർ പ്രഖ്യാപനങ്ങൾ മാത്രമല്ലാതെ ഫലത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ അവഗണനയും ഒരു മത്സ്യത്തൊഴിലാളികളെ പിന്നെ അവഗണന മാത്രമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഈ സർക്കാർ.